ഇൻഷുറൻസിൽ ചിലവർക്ക് പ്രത്യേകിച്ച് NRIs ഉണ്ടാകുന്ന ചില ഡൗട്ടുകളാണ്. അതിലൊന്ന്, എൻ്റെ ഫാമിലി നാട്ടിലാണ്, ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ ഫാമിലിക്ക് മാത്രം ഞാനൊരു ഇൻഷുറൻസ് എടുത്താൽ പോരെ, എനിക്ക് നാട്ടിൽ അവിടെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, സോ ഞാൻ വീണ്ടും ഇവിടെ എടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. സോ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, എപ്പോഴും ഒരു ഫാമിലി ഫ്ലോട്ടറായിട്ടാണ് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത്. കാരണം നിങ്ങൾ പിന്നീട് നാട്ടിൽ വന്ന് സെറ്റിലാവുന്ന സമയത്ത് നിങ്ങൾ ആ ഇൻഷുറൻസ് ഫാമിലിക്ക് ഇൻഷുറൻസ് എടുത്തപ്പോൾ തന്നെ നിങ്ങളും ഒരുമിച്ചെടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു സീനിയോറിറ്റി കിട്ടുമായിരുന്നു. അത് പിന്നീട് വരുമ്പോൾ ആ സീനിയോറിറ്റി അത്രയും നിങ്ങൾക്കുണ്ടാകില്ല. രണ്ടാമതായിട്ട്, നിങ്ങൾ മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് ആ ഫാമിലിയുടെ ഒപ്പം തന്നെ ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ വരുന്ന അതിൻ്റെ പേരിൽ നിന്ന് വെയിറ്റിംഗ് പീരീഡ് 3 ഇയർ ആവട്ടെ 2 ഇയർ ആവട്ടെ അത് നിങ്ങൾക്ക് അതിനകത്ത് കവർ ചെയ്ത് പോകും. സോ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഫുൾ കവറായിട്ട് നിങ്ങൾക്ക് ആ ഇൻഷുറൻസ് കിട്ടും. വേറൊരു ഡൗട്ട് എന്ന് ചോദിക്കുന്നത്, ഇതേക്കും ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള ഇൻഷുറൻസ് നമ്മുടെ ഇൻഷുറൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ഗൾഫ് രാജ്യങ്ങളിലെ ഇൻഷുറൻസ് അവിടെ ആ കമ്പനി കൊടുക്കുന്ന ഇൻഷുറൻസ് അവിടുത്തെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഉൾപ്പെടെ അവരുടെ മെഡിക്കൽ ബിൽസ്, അവരുടെ ഡയഗ്നോസിസ്, ടെസ്റ്റുകൾ എല്ലാം കവേർഡായിരിക്കും. ചില കമ്പനികൾ മാത്രം അതിനൊരു കോപ്പി കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. നാട്ടിൽ നമ്മൾ ഒരു ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മളൊരു അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്.